ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 95 മണ്ഡലങ്ങൾ മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. അതേസമയം പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാവുന്ന ഈ ഒരു സമയത്തിൽ എന്തൊക്കെയാണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ദേവിക, മൂന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 95 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തുന്നത്. നേരത്തെ ക്രമീകരിച്ചത് പ്രകാരം മൂന്നാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടക്കേണ്ടത്. രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മധ്യപ്രദേശിൽ ഒരു മണ്ഡലത്തിൽ മാറ്റിവെച്ച വോട്ടെടുപ്പ് കൂടി മൂന്നാം ഘട്ടത്തിൽ നടക്കുകയാണ്. അങ്ങനെ 95 മണ്ഡലങ്ങൾ രാജ്യത്ത് മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നു. ഈ 95 മണ്ഡലങ്ങളിലും പരസ്യ പ്രചരണത്തിൻ്റെ അവസാന ദിനമാണെന്ന് ഇന്ന് വൈകിട്ടോടുകൂടി ഈ 95 മണ്ഡലങ്ങളിലും പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിക്കുകയും ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ പ്രചരണം, മുന്നണികൾ തമ്മിൽ, പാർട്ടികൾ തമ്മിൽ, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ശക്തമായ പ്രചാരണ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഏറ്റവും ഒടുവിലുള്ള അവസാന മണിക്കൂറുകളിലും നടക്കുന്നത്. വോട്ടെടുപ്പിന്റെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം വോട്ടെടുപ്പിനുള്ള എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഈ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം 95 മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ ഒന്ന്, ഗുജറാത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഈ മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളും ഈ മറ്റന്നാൾ ജനവിധി രേഖപ്പെടുത്തുകയാണ്. അവിടെ 2014 19 പൂർണ്ണമായും 26 സീറ്റുകളും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന സംസ്ഥാനമാണ്. ബി ജെ പിയുടെ തട്ടകമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. ഒപ്പം ഗോവയിലെ 2 മണ്ഡലങ്ങൾ മറ്റന്നാൾ ജനവിധി രേഖപ്പെടുത്തും. ഇവിടെ കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിൽ ബി ജെ പിയും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും വിജയിച്ച സംസ്ഥാനമാണ്. അസമിലാകട്ടെ 4 മണ്ഡലങ്ങളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതോടുകൂടി അസമിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ മൂന്ന് ഘട്ടങ്ങളിലായി മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് അസമിൽ പൂർത്തിയാകുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലെ 10 മണ്ഡലങ്ങളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 7 ഘട്ടങ്ങളിലും ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഒപ്പം പശ്ചിമബംഗാളിലെ 4 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. പശ്ചിമബംഗാളിലും 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് നേരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമം റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. 2019 മികച്ച മുന്നേറ്റം ബി ജെ പി, അത്ഭുതകരമായ മുന്നേറ്റം ബി ജെ പി നടത്തിയിരുന്നു. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 95 മണ്ഡലങ്ങൾ മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. അതേസമയം പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ.